ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതിലെ നാടൻ ഒരു പത്തിൽ റെസിപ്പിയാണ് കേട്ടോ ഞങ്ങൾ മാംഗ്ലൂർ റെസിപ്പിയാണ് കേട്ടോ ഇത് മാംഗ്ലൂർ കറി ഉണ്ടാക്കുന്ന ഒരു പച്ചരി കണ്ടു ഉണ്ടാക്കുന്ന ഒരു പത്തിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കണ്ണൂർ പത്തിൽ എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് മാംഗ്ലൂർ റെസിപ്പിയാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ 2.5 കപ്പോളം പച്ചരി ഞാൻ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു 3 മണിക്കൂറോളം ഞാൻ ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ഇത് പച്ചരിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് പച്ചരിക്ക് 2 കപ്പോളം ഞാൻ ഇതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റാണിത് അപ്പോൾ 3 കപ്പ് പച്ചരിയാണെങ്കിൽ 2.5 കപ്പോളം ചോറിട്ട് കൊടുക്കുക അങ്ങനെയാണ് നിങ്ങൾ എത്ര എടുക്കുന്നു അതിൻ്റെ ഒരു 1.5 കപ്പോളം കുറച്ചിട്ട് ചോറിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാനിതൊരു 2 തവണ ആയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒരൊറ്റ തവണത്തിൽ അത് അരച്ചെടുക്കാൻ പറ്റുന്നില്ല മിക്സിയിൽ ജാറിലേക്ക് അതുകൊണ്ട് ഞാൻ 2 തവണ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ ഒരു ദോശ മാവിൻ്റെ ആ ഒരു രൂപത്തിലുള്ള മാവായി പോകരുത് ചോറിടുന്നത് കൊണ്ട് കുറച്ചും കൂടി തിക്കായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി പിന്നെ പച്ചരി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂട്ടിയാലും അത് പിന്നെ വെള്ളം പോലെ ആയി കിട്ടും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് 2.5 കപ്പിന് ഞാൻ 1 കപ്പോളം വെള്ളം കൂട്ടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് 2 തവണ ആയിട്ട് ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞാനിത് കുറുകെടുക്കാൻ പോവാം കേട്ടോ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറുകെടുക്കണം കുറുകുമ്പ് ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടാവും ഫസ്റ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലോണം കുറച്ച് ബുദ്ധിമുട്ടാവും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഈസി ആയിക്കോളാം കേട്ടോ എത്രത്തോളം കുറുകണം എന്ന് വെച്ചാൽ കയ്യിലിങ്ങനെ ഇങ്ങനെ നനവ് കിട്ടണം അത് പിന്നെ തണുത്തതിന് ശേഷം നല്ല ഹാർഡായി പോവും അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് നനവോടി കൂടി തന്നെ അതിന് തീ ഓഫാക്കി കൊടുക്കണം ആ ടൈമോള് ഇങ്ങനെ ഇങ്ങനെ കുറുകി എടുത്തെടുത്തിട്ട് തീ ഓഫാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇത് പെട്ടെന്ന് തണിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്നിട്ട് നന്നായിട്ട് ആ സ്പൂണ് കൊണ്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ട് തൊടാൻ പറ്റും കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചൂടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇതിപ്പോൾ പിന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ തണുത്തതിന് ശേഷം നല്ലോണം കൈ കൊണ്ടും 2 കൈ കൊണ്ടും യൂസാക്കിയാലും ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ട് ഇതിങ്ങനെ ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് എടുത്തുകൊള്ളേ കളയാൻ കേട്ടോ എന്നിട്ട് ഇതിപ്പം ഞാൻ എല്ലാ ബൗളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒട്ടും നനവില്ല കയ്യിൽ ഒട്ടി പിടിക്കത്തില്ല എന്നില്ല കേട്ടോ ആദ്യമൊന്ന് കുറുകി എടുക്കുമ്പോൾ മാത്രമാണ് ഇതിനൊരു പാടുള്ളത് പിന്നെ ഇതിന് ചോറിൻ്റെ ആ ഒരു അളവ് അത് കറക്റ്റായ പച്ചരി പത്തിൽ നല്ല അടിപൊളി പത്തലാണ് കേട്ടോ എന്നിട്ടിതാ ഞാൻ പത്തലിൻ്റെ മന എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആദ്യം തന്നെ ഞാനൊരു കവറിലോട്ട് അതിൻ്റെ കവർ വെച്ചിട്ടുണ്ട് കേട്ടോ ആ കവറിലോട്ട് കുറച്ച് ഓയിൽ പ്രസ്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് 2 ഭാഗത്തും ആ ഒരു കവറിൽ ഓയിൽ പുരട്ടിയതിന് ശേഷം ആദ്യം ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രസ്സാക്കാം അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇനി അറിയാത്തവരാണെങ്കിൽ മാംഗ്ലൂർ പത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നാക്കിയിട്ട് നോക്കുക ഇതുപോലെ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം എന്നിട്ടിതാ ഞാൻ എല്ലാം ഇങ്ങനെ ആദ്യം ഞാൻ വെച്ചിട്ടുള്ള പത്തലിൻ്റെ പലയിൽ ഒരു 4 ഒക്കെ ഇട്ട് കൊടുക്കാൻ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഞാൻ ആദ്യം എല്ലാം ഒന്ന് പ്രസ്സാക്കിയിട്ട് ഒരു തുണിയിലാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഇത് ഞാനിത് ഇങ്ങനെ കവറിൽ നിന്ന് എടുക്കുന്നതും കാണിക്കാം ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല പിന്നെ ഇങ്ങനെ കവറിലിങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസസും ഇല്ല കേട്ടോ കറക്റ്റ് അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കറക്റ്റായിട്ട് ഇതിങ്ങനെ കവറിൽ നിന്ന് ഇളകി വന്നോളാം കേട്ടോ ഇതിൻ്റെ തിന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും നല്ലോണം തിന്നായിട്ടുണ്ട് തിക്കൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു തുണിയിൽ ഇങ്ങനെ 4 എണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചുട്ടെടുക്കുന്നത് സാധാ ചപ്പാത്തി ചുടും പോലെ തന്നെയാണ്
ആദ്യം എല്ലാം ഇട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈകൊണ്ട് അത് കുറച്ച് ചുടുന്ന ചുട്ട് പ്രാക്ടീസ് ഉള്ളവർക്ക് കൈകൊണ്ട് അതിൻ്റെ ചൂടൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടാവില്ല. പക്ഷെ ആദ്യമായിട്ട് ചുടുന്നവർക്ക് ചെറിയ ഒരു ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കുഴപ്പമില്ല, നിങ്ങൾ ഒരു വുഡൻ എടുത്തിട്ട് അതിൽ മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പം ഞാൻ ആദ്യം തന്നെ ഇട്ട പാടനെ ഒന്ന് മറിച്ചിടാം. പിന്നെ രണ്ടാമത് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലത് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ബൗൾസ് വരാൻ കഴിഞ്ഞപ്പോൾ ഒരു ഞാനൊരു മേശർ കൊണ്ടാണ് ഇത് പ്രസ്സാക്കി കൊടുക്കുന്നത്. ഇനി ഇതില്ലെങ്കിൽ ഒരു തുണി കൊണ്ടാലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ അത് പൊങ്ങി വന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് അപ്പുറത്തോട്ടാണ് ഇത് പത്തിലിട്ട് വെക്കാനുള്ള പാത്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇത് ചൂടോടുള്ളത് കൊണ്ടാണ് ഞാനത് അപ്പുറത്തോട്ട് പെട്ടെന്നായിട്ട് ഇട്ട് കൊടുത്തത്. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഞാൻ ആ പാത്രം വെക്കേണ്ടതായിരുന്നു. സോറി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതാ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ പൊങ്ങി വന്നോളും. നല്ല പത്തൽ മീൻ കറി ചിക്കൻ കറിക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നോളും. ഇനി അടുത്തൊരു ട്രിപ്പ് ഇട്ട് കാണിക്കാം. ആദ്യം ഇട്ട് കൊടുക്കുക, ഇട്ട പാട് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും ഇങ്ങനെ പൊങ്ങിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ ഞാനിവിടെ എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നല്ല ചൂടോടെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തമ്മനിയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മറ്റേ പ്ലേറ്റിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ആക്കി കൊടുത്തുകൊണ്ടുള്ളത്. ഇത് ഞാൻ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ചെറിയതായിട്ടൊരു വീഡിയോ ആക്കിയിട്ട് ഞാനിത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ പറയുക, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തന്നിക്കേട്ടോ. എന്നിട്ട് സപ്പോർട്ട് ആക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോവുമായിട്ട് കാണാം. അതുവരേക്കും ഹാഫീസ്.